പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രസകരമായ പല പ്രവർത്തനങ്ങളും ചെയ്തു. ചിത്രം വരയ്ക്കല്, അനുഭവം എഴുതല്, അല്ലേ, വായിക്കല് ഒക്കെ ചെയ്തു. ഇന്ന് നമുക്ക് അതുപോലുള്ള രണ്ട് പ്രവർത്തനം ചെയ്യാം. ഒന്ന് കവിത ചൊല്ലി രസിക്കലാണ്. അതായത് മേളം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കുട്ടിക്കവിത, അത് ചൊല്ലലാണ് ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം ക്രമത്തിൽ എഴുതുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിച്ചു തുടങ്ങിയതാണ് ഒക്കെ പഠിച്ചിട്ടില്ലേ. സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ സ്വരാക്ഷരങ്ങൾ നോക്കുക, വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കിയിട്ട് അതിനൊരു ക്രമമുണ്ട്. ആ കഴിഞ്ഞിട്ടാണ് ആ വരുള്ളൂ അല്ലേ. അങ്ങനെ ക്രമം അനുസരിച്ച് തന്നിരിക്കുന്ന വാക്കുകളൊക്കെ എഴുതാം. നിഖണ്ഡു രൂപത്തിലാക്കാന്നൊക്കെ പറയും, ഡിക്ഷണറിയുടെ ആ ഒരു ഓർഡറാണത്. അങ്ങനെ ക്രമത്തിൽ എഴുതാനാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഈ രണ്ട് പ്രവർത്തനങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാം. എല്ലാവരും പുസ്തകത്തോന്നു. ആദ്യത്തെ പ്രവർത്തനം കവിത ചൊല്ലി രസിക്കാം. കവിതയുടെ പേരെന്താണ്? മേളം. ഒരു മേളക്കവിതയാണ്, നമുക്ക് പാടി നോക്കാം. ഠിണ്ടിണ്ടം താളത്തിൽ ചെണ്ട കൊട്ടി, നേണേണോ നാഥത്തിൽ ചെങ്ങിലയും, തിഥിമി താളത്തിൽ മദ്ദളം കൊട്ടി, കിണികിണി നാഥത്തിൽ കൈമണിയും, ചെണ്ട ചേങ്ങില മദ്ദളം കൈമണി, ചേർന്നാലെന്തൊരു മേളാംഗം. എല്ലാവരും കവിത കേട്ടില്ലേ? ഇനി എന്തു വേണം? നിങ്ങളും നന്നായി കവിത ചൊല്ലി ഒരു ഓഡിയോ മലയാളം മാമിനെ അയച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ക്രമത്തിൽ എഴുതാം. താഴെ പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വാക്കുകൾ നൽകുന്നു, അവയെ അക്ഷരമാലയ്ക്കനുസരിച്ച് ക്രമീകരിച്ചെഴുതാം. ഇതൊക്കെയാണ് കുറച്ച് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഉത്സവം, അമ്പലം, ചിരി, ആന, വാദ്യം, കച്ച, മുണ്ട്, മേളം, ഒരുക്കം, വർത്തമാനം, പരിചയം, സംസാരം, തിമില, ഇടയ്ക്ക, ശ്രദ്ധ, ഭാഗം. എല്ലാ വാക്കുകളും നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെട്ട വാക്കുകളാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അക്ഷരമാലയ്ക്കനുസരിച്ച് ക്രമീകരിക്കണം. ക്രമീകരിച്ചു തുടങ്ങാം. എല്ലാവരും താഴെ കാണുന്ന ആ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളിലെ ഒന്ന് രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഏതക്ഷരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അക്ഷരമാലയിലെ? ആ വെച്ചിട്ട് ഏതാണ് ഒന്ന് കണ്ടുപിടിച്ചേ? അതെ, അമ്പലം. അമ്പലമാണ് ആദ്യം വരുന്നത്. ഇനി ആ കഴിഞ്ഞ ആ വെച്ചിട്ട് ഏതാണ് അക്ഷരം വരുന്നത്? ആന. ആന എഴുതി രണ്ടാമതായി. അടുത്തത് ഈ വെച്ചിട്ട് ഇടയ്ക്ക. വെരി ഗുഡ്. ഇടയ്ക്ക എഴുതാം. ഇടയ്ക്ക കഴിഞ്ഞ ഈ വെച്ചിട്ടുണ്ടോ? നോക്കിയേ, ഈ വെച്ചിട്ട് ഇല്ല. ഈ വെച്ചിട്ടില്ല. അടുത്തത് ഏതാണ്? ഈ കഴിഞ്ഞ ഉണ്ട്. ഉത്സവം. ഉത്സവം എഴുതിക്കോളൂ. അത് കഴിഞ്ഞ ഇല്ല. റ ഇല്ല. എ ഇല്ല. ഏ ഇല്ല. ഐ ഇല്ല. അടുത്തത് ഏതാണ്? ഓ ഉണ്ട്. ഓ വെച്ചിട്ട് ഏതാണ് അക്ഷരം വരുന്നത്? ഒരുക്കം. ഒരുക്കം എഴുതാം. ഇനി അത് കഴിഞ്ഞാൽ ഓ ഇല്ല, ഔ ഇല്ല, അം ഇല്ല, ആ ഇല്ല. അപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങണം. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതിലാണ് തുടങ്ങുന്നത്? ക വെച്ചിട്ട് അല്ലേ. കക്ക ഖങ്ങ. അതിൽ ക വെച്ചിട്ടുണ്ടോ നോക്കിയേ. ഉവ്. കച്ചയുണ്ട്. കച്ച എഴുതാം. അടുത്തത് കക്ക ഖങ്ങയിലെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ചായയിലേക്ക് പോവാം. ച വെച്ചിട്ട് നോക്കിയേ. ചിരിയുണ്ട്. ചിരി എഴുതാം. ചായയുടെ മറ്റ് അക്ഷരങ്ങൾ വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഏതാണ്? ഡ. ഡ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ ഡാഡ അക്ഷരങ്ങളിലെ? ഇല്ല, ആരുമില്ല. അപ്പോൾ വേഗം തന്നെ തായിലേക്ക് പോവാം. ത വെച്ചിട്ട് ഏതാണ്? തിമില. തിമില എഴുതാം. പിന്നെ തായുടെ ഏതെങ്കിലും ഉണ്ടോ? ധ ധ ധൻ ധ ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അടുത്തത് ഏതാ വരുന്നത്? പ. പ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. പരിചയം.
പരിചയം എഴുതാം. പായുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരെയുള്ളത്? ഭ. ഭാഗം എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഭാഗം എഴുതാം. ഭ ഭ ഭ ഭ മ. ഇനി മാ വരുന്നുണ്ട്. മാ ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട് അല്ലേ. മാ. അപ്പോൾ അതിൽ ആദ്യം ഏത് എഴുതും? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം നോക്കണം. ആ പദത്തിലെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഒന്നിൻ്റെ ഢായാണ് വരുന്നത്, രണ്ടാമത്തേൻ്റെ വരുന്നത് ളായാണ്. അപ്പം ഢായാണോ ളായാണോ ആദ്യം വരിക? ഡ. അപ്പം നമ്മൾ എന്ത് എഴുതണം? മുണ്ട്. മുണ്ടിന് ശേഷം മേളം. അപ്പോൾ 12 പദങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ്? 13-ാമത്തെ എഴുതണം. 13-ാമത്തെ ഇനി ഏതാണ് എഴുതേണ്ടത്? പായട കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി യാരാലാവ തുടങ്ങണം. യാ ഉണ്ടോ? രാ ഉണ്ടോ? യാ രാ ലാ വാ വെച്ചിട്ടുണ്ട് ഇല്ലേ? വാ വെച്ചിട്ട് ഏതാണ്? വർത്തമാനം. വർത്തമാനം നമുക്ക് എഴുതാം. വർത്തമാനം കഴിഞ്ഞാൽ വാ വെച്ചിട്ട് വരുന്നുണ്ട്. ഏതാണ് വാ വെച്ചിട്ട്? വാദ്യം. വാദ്യം എഴുതാം. ഇനി അടുത്തത്, അടുത്ത സെക്ഷൻ തുടങ്ങണം അല്ലേ. ഷാ ഷാ സാ ഹ. അതിലെ ഷാ വെച്ചിട്ടാണ്. ഷാ വെച്ചിട്ടുണ്ട്, ശ്രദ്ധയുണ്ട്. ശ്രദ്ധ നമുക്ക് എഴുതാം. ഇനി ഷായുണ്ടോ? ഷാ ഇല്ല. ഷാ കഴിഞ്ഞാൽ സ ഉണ്ട്. സംസാരം. സംസാരം നമുക്ക് എഴുതാം. ഇനി ഹ വെച്ചിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞു. സ്ഥലം കഴിഞ്ഞു അല്ലേ. നമ്മുടെ കയ്യിലുള്ള പദങ്ങളും കഴിഞ്ഞു. അങ്ങനെ 16 നമ്മൾ എഴുതി ഇല്ലേ. നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനവും കഴിഞ്ഞു. അപ്പോൾ രണ്ട് പ്രവർത്തനവും നിങ്ങൾ ചെയ്ത് മലയാളം ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും.